എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് മുകുന്ദമാലയിലെ 35-ാമത്തെയും 36-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. രണ്ട് ചെറിയ ശ്ലോകങ്ങളാണ്. ഭഗവാനെ ആരാധിക്കുമ്പോൾ അതിനുള്ളൊരു ഫലം എന്ന് പറയണത് എന്താണ് ഞാൻ ഇച്ഛിക്കണത് എന്നാണ് കുലശേഖര ആൾവാർ നമ്മളോട് പറയണത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് ശ്ലോകം ചൊല്ലി നോക്കാം. മജ്ജന്മനഃഫലമിതം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയമദനുഗ്രഹയേഷയേവ ഭൃത്യഭൃത്യപരിചാരകഭൃത്യഭൃത്യഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. വളരെ ഭംഗിയായിട്ട് ഒരു വ്യത്യസ്തതയോടുകൂടി എഴുതിയ ശ്ലോകമാണ്. ഇതിൽ ഒരു വരിയും അതിൻ്റെ പിന്നത്തെ വരി പകുതി, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ അധിക പദവും ഭൃത്യ എന്നുള്ള വാക്കാണ്. എന്തിനാണ് ആ വാക്കുകൾ അത്ര അധികം പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അന്വയത്തോടു കൂടിയിട്ട് പറയാം. മജ്ജന്മനഃ ഇതം ഫലം. ഹേ മധു കൈടഭാരേ, മധുവിൻ്റെയും കൈടഭൻ്റെയും ശത്രുവായിട്ടുള്ള രണ്ട് അസുരന്മാർ, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ജനിച്ച രണ്ട് അസുരന്മാർ, അവരെ ഭഗവാൻ തന്നെയാണ് വധിക്കുന്നത്. അപ്പോൾ മധു കൈടഭ അരി എന്നാണ് അതുകൊണ്ട് പേര് വന്നത്, ഭഗവാന് അവരുടെ ശത്രുവായിട്ടുള്ളവൻ. അങ്ങനെയുള്ള ഭഗവാനെ, മജ്ജന്മനോഹ ഇതം ഫലം, ഞാൻ ജനിച്ചതിന് ഈ ഭൂമിയിൽ ഞാൻ ജന്മം കൊണ്ടു ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫലം ഇതാണ്, ഞാൻ ഇങ്ങനെ ഒരു ഫലം കിട്ടണം എന്നാണ് മോഹിക്കുന്നത്. എന്താണത്? മത് പ്രാർത്ഥനീയം മത് അനുഗ്രഹ ഏഷയേവ, എനിക്ക് ഇതാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളതും. മത് പ്രാർത്ഥനീയം, എനിക്ക് പ്രാർത്ഥിക്കാൻ ഇതേ ഉള്ളൂ, ഒപ്പം തന്നെ എന്നെ ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കുകയും വേണം, ഈ ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങ് അനുഗ്രഹിക്കുകയും വേണം. മത് പ്രാർത്ഥനീയ മത് അനുഗ്രഹ ഏഷയേവ, അതാണ് അനുഗ്രഹമായിട്ട് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കാംക്ഷിക്കുന്നത്. എന്താണ് അനുഗ്രഹമായിട്ട് എനിക്ക് കിട്ടണമെന്ന് പറയണത്? അതാണ് മൂന്നാമത്തെ വരി. ത്വത്ഭൃത്യഭൃത്യപരിചാരക ഭൃത്യഭൃത്യഭൃത്യസ്യ ഭൃത്യ ഇതി. എത്ര ഭൃത്യപദം വന്നു? 1, 2, 3, 4, 5, 6 ഭൃത്യപദമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്നാണെങ്കിൽ, ത്വത്ഭൃത്യൻ, അങ്ങയുടെ ഭൃത്യൻ, അങ്ങയെ എന്നും സേവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഭൃത്യൻ, അങ്ങയുടെ ഒരു സേവകൻ, ആ ഭൃത്യൻ്റെ ഭൃത്യൻ, അതാണ് ത്വത്ഭൃത്യ ഭൃത്യൻ. ആ ഭൃത്യനെ പരിചരിക്കുന്ന ഒരാൾ, പരിചാരകനെന്നോ ഭൃത്യനെന്നോ സേവകനെന്നോ ഒക്കെ പറയാവുന്ന ആൾ, അയാളുടെ ഭൃത്യൻ, ആ ഭൃത്യൻ്റെ ഭൃത്യൻ, അയാളുടെ ഭൃത്യൻ, അയാളുടെയും ഭൃത്യൻ, എത്ര ദൂരേക്ക് പോയിരിക്കുന്നു. അതായത് അങ്ങനെ ഒരു ഭൃത്യനായിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കത് മാത്രമേ മോഹമുള്ളൂ എന്നാണ് ഇവിടെ കവി പറയണത്. അതായത് എനിക്ക് അങ്ങയുടെ ഭൃത്യത്വം നേരിട്ട് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ അങ്ങയുടെ നേരെ ഏറ്റവും അടുത്ത ഭൃത്യനാവണമെന്നൊന്നും മോഹിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് അങ്ങനെ ഒരു ഭൃത്യനാവാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഭക്തിയുടെ ഒരു തീവ്രത അതിനൊക്കെ അനുസരിച്ചാണല്ലോ എനിക്ക് ആ ഒരു സ്ഥാനം പദവിയൊക്കെ കിട്ടുക. ഇന്നത്തെ, അതായത് ഈ ജന്മത്തിൽ എനിക്കത് കിട്ടുമോ എന്നൊന്നും അറിയില്ല. എനിക്ക് ഇതെങ്കിലും കിട്ടിയാൽ മതി, അങ്ങയുടെ ഭൃത്യൻ്റെ 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 ഭൃത്യനാവുക. അതായത് എത്രയോ ദൂരെയുള്ളൊരു ഭൃത്യൻ, അങ്ങയുടെ പരിചാരകന്മാരെ, അവരുടെ പരിചാരകന്മാരെ, അവരുടെ പരിചാരകന്മാരെ ഒക്കെ അതിനും അപ്പുറത്തുള്ള പരിചാരകന്മാരെയും സേവിക്കുന്ന ഒരു പരിചാരകൻ, ഒരു ഭൃത്യൻ, ഒരു സേവകൻ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെട്ടാലും മതി. ഇതി ഹേ ലോകനാഥ മാം സ്മര. ലോകത്തിനു മുഴുവനും നാഥനായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എന്നെ ഒന്ന് ഓർത്താൽ മതി. ഇത്രയ്ക്ക് ദൂരെയുള്ളൊരു ഭൃത്യനെ ഏതെങ്കിലും ഒരു യജമാനൻ ഓർക്കുമോ? തീർച്ചയായിട്ടും ആരും ഓർക്കില്ല, പക്ഷേ ഓർക്കുന്നവരേ ഒരു യജമാനനേ ഉള്ളൂ. അതാണ് ലോകനാഥനായിട്ടുള്ള ഭഗവാൻ, വേറെ ആരും ഓർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കവി ഇവിടെ ലോകനാഥൻ എന്ന് ഭഗവാനെ വിളിച്ചത്. ലോകത്തിൻ്റെ മുഴുവനും നാഥനായിരിക്കുന്ന ഭഗവാനെ, അങ്ങ് അങ്ങയുടെ ഭൃത്യഗണങ്ങളിലെ ഒരറ്റത്ത് കിടക്കുന്ന ഭൃത്യന്മാരുടെ ഭൃത്യന്മാരുടെ ഭൃത്യന്മാർ, അതിൻ്റെ ഭൃത്യന്മാർ, അങ്ങനെ പോയി 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 എത്രയോ ദൂരെ കിടക്കുന്നൊരു ഭൃത്യനെ, ആ ഭൃത്യൻ എന്ന നിലയിൽ എന്നെ ഒന്ന് ഓർത്താൽ മതി, സ്മരിച്ചാൽ മതി, എന്നാൽ തന്നെ എൻ്റെ ഈ ജീവിതം വളരെ ധന്യമായി എന്നാണ് കുലശേഖര ആൾവാർ പറയണത്. ഭഗവാന്റെ നേരിട്ടുള്ള ഭൃത്യനാവാനൊന്നും ചിലപ്പോൾ ഈ ജന്മം സാധിച്ചു എന്ന് വരില്ല, എന്നാലും എത്രയോ ദൂരെ പോയിട്ടുള്ളൊരു ഭൃത്യനായാലും മതി എന്നാണ് കവി പറയണത്.
വളരെ സുന്ദരമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു ശ്ലോകമാണെങ്കിലും അതിന് വളരെ വലിയൊരു അർത്ഥമുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ഭഗവാനെ അങ്ങ് എന്നെ ഓർക്കണേ, ഞാൻ അങ്ങയുടെ ദാസനല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കവി പറയാണ് ഞാൻ വളരെ അറ്റത്ത് നിൽക്കുന്ന ദാസന്മാരുടെയൊക്കെ ദാസനായിട്ടുള്ള ഒരാളാണ്, എന്നാലും ഭഗവാൻ ഞങ്ങളെയൊക്കെ ഓർക്കുമല്ലോ എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി, 36-ാമത്തെ ശ്ലോകം കൂടി ചൊല്ലാം. കൃഷ്ണത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്യൈവമേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാദപിത്തൈഃ കണ്ഠാവരോധനവിധൗ സ്മരണം കുതസ്തേ. ഇവിടെ കവി പറയാണ് ഞാൻ എൻ്റെ മനസ്സാകുന്ന രാജഹംസത്തിനെ അങ്ങയുടെ പാദങ്ങളാകുന്ന അംബുജത്തിൽ ഇപ്പോൾ തന്നെ ഏൽപ്പിക്കട്ടെ. അതിനൊരു കാരണവും പറയുന്നുണ്ട് താഴത്ത് രണ്ടു വരികളെ കൊണ്ട്. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. കൃഷ്ണ, ഭഗവാനെ ശ്രീകൃഷ്ണ, ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്യൈവ മേ രാജഹംസ വിശതു. ത്വദീയ പദപങ്കജ പഞ്ചരാന്തം, ത്വദീയം അങ്ങയുടെ പദപങ്കജങ്ങളാകുന്ന പഞ്ചരത്തിൻ്റെ ഉള്ളിലേക്ക്. അതാണ് പദപങ്കജം, കാൽത്താരുകൾ, കാലുകളാകുന്ന താമരപ്പൂവ്. ആ താമരപ്പൂവിൻ്റെ ഉള്ളിലേക്ക്, താമരപ്പൂവിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ താമരപ്പൂവ് ഒരു കൂടായിട്ട് പറയാണ്. പഞ്ചരം, പക്ഷികളൊക്കെ താമസിക്കുന്ന ഒരു കൂട് പോലെയാണ് അങ്ങയുടെ കാൽത്താരുകൾ. ആ പഞ്ചരത്തിൻ്റെ ഉള്ളിലേക്ക്, ആ ഒരു താമരയുടെ ഉള്ളിലേക്ക്, താമരയാകുന്ന പക്ഷിക്കൂടിൻ്റെ ഉള്ളിലേക്ക് അദ്യൈവ ഇന്നു തന്നെ മേ മാനസരാജഹംസ വിശദു, എൻ്റെ മനസ്സാകുന്ന രാജഹംസം പ്രവേശിക്കട്ടെ, പ്രവേശിക്കുമാറാകട്ടെ. ഞാൻ ആ രാജഹംസത്തിനെ കാൽത്താരുകളാകുന്ന കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്നുള്ളൊരു ചോദ്യം പോലെയാണ്. അതായത് പക്ഷികൾ എപ്പോഴും അതിൻ്റെ കൂടണയും കൂട്ടിൽ പോയി വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മനസ്സാകുന്ന രാജഹംസത്തിന് വിശ്രമിക്കാനുള്ള, എന്നെന്നും പോയി വിശ്രമിക്കാനുള്ള കൂടാണ് അങ്ങയുടെ പദപങ്കജം. അവിടേക്ക് ഇപ്പോൾ തന്നെ ഞാനതിനെ പറഞ്ഞയക്കട്ടെ. അദ്യൈവ, എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ പറഞ്ഞയക്കണത് എന്നുള്ളതിനുള്ള കാരണമാണ് പറയണത്. പ്രാണപ്രയാണ സമയേ കഫവാദപിത്തൈഹി കണ്ഠാവരോധന വിധൗ തേ സ്മരണം കുതഃ. മരണസമയത്ത് എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ജനിച്ചാൽ ഒരിക്കൽ എന്തായാലും മരിക്കണം. നമ്മളതൊക്കെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ടൊന്നും അംഗീകരിക്കണില്ല. മരിക്കും, നമ്മളൊക്കെ മരിക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല. ഇവിടെ കവി പറയാണ് എനിക്കറിയാം ജനിച്ചവർക്കൊക്കെ ഒരു ദിവസം മരണമുണ്ട് എന്ന്. അങ്ങനെ മരിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മരിച്ചു പോവുമൊന്നുമില്ല. ചിലപ്പോൾ കിടക്കും കുറേ കാലം, അസുഖബാധിതരായിട്ടൊക്കെ കിടക്കാൻ വഴിയുണ്ട്. അതുപോലെ വാതപിത്ത കഫങ്ങൾ, ത്രിദോഷങ്ങളും ഇളകും. അതിൻ്റെയൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ശരീരത്തിലുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഓർമ്മ പോലും നഷ്ടപ്പെട്ടു എന്ന് വരാം. അങ്ങനെയുള്ള സമയത്ത് ഞാൻ എങ്ങനെയാ ഭഗവാനെ ഓർക്കുക? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ആ മനസ്സിനെ അവിടെ ഏൽപ്പിക്കട്ടെ എന്നാണ് ചോദ്യം. പ്രാണപ്രയാണ സമയേ, പ്രാണൻ ശരീരം വിട്ടു പോകുന്ന സമയത്ത് കഫവാദപിത്തൈഹി കണ്ഠാവരോധന വിധൗ. കഫം, വാദം, പിത്തം, ഇതിനെയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുക. അത് ഒരു കണക്കിൽ ഒരു പരിധി വിട്ടാൽ അത് ദോഷങ്ങളായി തീരും, അല്ലാത്തടത്തോളം അത് നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തോടുകൂടി കൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഈ വാദവും പിത്തവും കഫവും അത് ആകെ ദുരിതത്തിൽ ആഴ്ന്നു കിടക്കുമ്പോൾ മരണസമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് തെറ്റിപ്പോവും, സന്തുലനാവസ്ഥയൊക്കെ മാറിപ്പോവും. പലതും വന്ന് ആക്രമിക്കും, കഫം വർദ്ധിക്കും, പിത്തം കൂടും, അതുപോലെ തന്നെ വാദം, അതും നിയന്ത്രണാതീതമായി തീരും. അങ്ങനെയുള്ള സമയത്ത് കണ്ഠാവരോധന വിധൗ, എല്ലാം വന്ന് കഴുത്തിൽ മുറുകി പിടിച്ചിരിക്കും. കഫമൊക്കെ വന്ന് കഴുത്തിൽ മുറുകി പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു വാക്കുപോലും പറയാൻ എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല, ഭഗവാനെ ഓർക്കാൻ പോലും പറ്റിക്കൊള്ളുന്നില്ല, ഓർമ്മയൊക്കെ അവിടെ ഇല്ലാതെയായി പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഓർക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിനെ അവിടെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അത് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനമുണ്ട്, നമ്മൾ പറയണത് പോലെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഭഗവാനിൽ എൻ്റെ മനസ്സ് അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മരണസമയത്ത് ഓർത്തില്ലെങ്കിലും ഭഗവാൻ നോക്കിക്കൊള്ളും, അത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ കവി പറയാണ്. പ്രത്യേകിച്ച്
ആ സമയത്ത് ഓർക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഭഗവാനെ അങ്ങ് വന്ന് ഞങ്ങളെ ഒക്കെ മോക്ഷത്തിലേക്ക് നയിക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണിതെന്നേ ഉള്ളൂ. പ്രാണപ്രയാണ സമയേ കഫവാദപിത്തൈഹി കണ്ഠ അവരോധന വിധവും, കണ്ഠത്തെ കഴുത്തിൽ വന്നിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒറ്റ വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റാതെ നാമം ജപിക്കാൻ പറ്റാതെ ഒക്കെ കിടക്കുന്ന സമയത്ത്, പ്രാണൻ വേർപെട്ടു പോകുന്ന സമയത്ത് കുതാതേ സ്മരണം, ഞാൻ എങ്ങനെ അങ്ങയെ ഓർക്കാനാണ്? ചിലപ്പോൾ ആ വേദനകളിലൊക്കെ പടഞ്ഞു പോവേണ്ടാവുള്ളൂ, ഭഗവാനെ ഓർക്കാൻ പോലും പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഭഗവാനെ അങ്ങ് ഞങ്ങളെ വന്നിട്ട് കാത്തരുള്ളണേ, മോക്ഷത്തിലേക്ക് നയിക്കണേ. ഞങ്ങളുടെ ആ ശരീരത്തിൻ്റെ ദുഃഖങ്ങളെ കൊണ്ട് മനസ്സ് ബുദ്ധിയൊന്നും വേണ്ടതുപോലെ അപ്പോൾ പ്രവർത്തിക്കില്ല. ആ സമയത്ത് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് മോക്ഷം തരണം, ഞങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകണം എന്നാണ് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഈ ഒരു ശ്ലോകത്തിലെ മരണസമയത്ത് ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളെ പറ്റി, മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെ പറ്റിയിട്ടൊക്കെ ചില സൂചനകൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു ശ്ലോകം മേൽപ്പത്തൂര് എഴുതിയിട്ടുണ്ട്. കായേ സീദതി കണ്ഠരോധിനി കഫേ കുണ്ഠേ ച വാണീപഥേ ജിംഹായാം ദൃശി ജീവിതേ ജിഗമിഷൗ ശ്വാസേശനൈഷമ്യതി ആഗത്യ സ്വയമേവ നഃകരുണയാ കാത്യായനീ കാമുക കർണേ വർണ്ണയതാ ഭവാർണവഭയാദുത്താരകം താരകം. ഇത് മേൽപ്പത്തൂരല്ല എഴുതിയിരിക്കുന്നത്, ഇത് തൃക്കണ്ഠിയൂർ അച്യുത പിഷാരടി മേൽപ്പത്തൂരിൻ്റെ ഗുരുവാണ് എഴുതിയത് എന്നാണ് പറയണത്. അവസാനത്തെ താരകം എന്നുള്ള വാക്ക് മാത്രമേ മേൽപ്പത്തൂർ എഴുതിയിട്ടുള്ളൂ എന്നാണ് പറയണത്. അതിൻ്റെ ആദ്യത്തെ വരിയിലൊക്കെ ഈ ഒരു മരണവർണ്ണന തന്നെയാണ്. കണ്ഠ കായേ സീതതി, ശരീരം മുഴുവൻ ക്ഷീണിക്കുന്നു. കണ്ഠരോധിനി കഭയെ, കഴുത്തിൽ വന്ന് കഭം വിലങ്ങനെ നിന്ന് നമുക്ക് ശ്വാസോച്ഛ്വാസം കഴിക്കാനും വാക്കുകൾ പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കുണ്ഠേച്ച വാണീപഥേ, നാവ് അടങ്ങുന്നു, നാവ് ഒടുങ്ങുന്നു, ഒരക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല. ഇനി ജിംഹായാം ദൃശി, കാഴ്ച മങ്ങാണ്. ജീവിതേ ജിഗമിഷവും, ജീവൻ ഇങ്ങനെ പോവാൻ തയ്യാറായി നിൽക്കുമ്പോൾ. ശ്വാസേ ശനൈശാമ്യതി, ശ്വാസം പതുക്കെ 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 നിലച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭഗവാനെ ഭഗവാനെ ഗുരുവായൂരപ്പനെ എല്ലാം അവിടെ പറയണത് ശ്രീപരമേശ്വരനെ സ്തുതിക്കുകയാണ് ചെയ്യണത്. ആഗത്യ സ്വയമേവ നഃകരുണയാ കാത്യായനീ കാമുക, കാത്യായനിയുടെ കാമുകൻ ശ്രീപരമേശ്വരൻ, ഭഗവാൻ ശ്രീപരമേശ്വരൻ ഞങ്ങളോടുള്ള കരുണ കൊണ്ട് സ്വയമേവ, നമ്മൾ വിളിക്കൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് വിളിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല, ചിന്തിക്കാനോ ഓർമ്മിക്കാനോ ഒന്നുമുള്ള സമയം പോലും ഉണ്ടാവില്ല. അതൊന്നും സമയമല്ല, നമുക്കതിനുള്ള ശക്തി ഉണ്ടാവില്ല. ആ സമയത്ത് ഭഗവാനെ അങ്ങ് സ്വയം കരുണയോടുകൂടി വന്നിട്ട് ഞങ്ങളെ ഈ ഒരു സംസാര ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയുകയാണ് ചെയ്യണത്. ആഗത്യ സ്വയമേവ നക്കരുണയാ കാത്യായനീ കാമുക കർണേ വർണ്ണയതാ ഭവാർണവഭയാദുത്താരകം താരകം. ഞങ്ങൾക്ക് ചെവിയിലൊത്ത് ചൊല്ലിത്തരണേ എന്നാണ് പറയണത്. അതാണ് കർണേ വർണ്ണയതാർ ഭവാർണവഭയാദുത്താരകം താരകം എന്നുള്ളത്. അതായത് താരകം എന്ന് പറഞ്ഞാലാണ് താരകമന്ത്രം എന്നുള്ളതിന് സംസ്കൃതത്തിൽ ആ വാക്കിന് മലയാളത്തിലുള്ള അർത്ഥം ചെവിയിലൊത്തെന്നാണ്. മരണശയ്യയിൽ കിടക്കുന്ന ഒരാളുടെ ചെവിയിൽ അയാൾക്ക് മോക്ഷം കിട്ടുന്നതിന് ചൊല്ലിക്കൊടുക്കുന്നതായിട്ടുള്ള വേദമന്ത്രങ്ങൾ, അത് ഈ ഒരു ഭവാർണവത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതായിട്ടുള്ള മന്ത്രമായി തീരട്ടെ എന്ന് ആ ഉത്താരകം എന്ന് വരെ ചൊല്ലിയത്രേ തൃക്കണ്ഠിയൂര്. അതിനുശേഷം താരകം എന്നുള്ളത് മേൽപ്പത്തൂര് അവിടെ വന്നിട്ട് ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ചൊല്ലിയതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അതിവിശിഷ്ടമായിട്ടുള്ള മരണത്തെയാണ് വർണ്ണിക്കുന്നതെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള വർണ്ണന അവിടെ നടത്തുന്നുണ്ട് കവി. വളരെ ശരിക്കുമുള്ള മരണവർണ്ണന നമുക്കതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെയുള്ളൊരു ശ്ലോകമാണ് ഇപ്പോൾ അവിടെ കുലശേഖര ആൾവാർ നമുക്ക് പറഞ്ഞു തന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മജ്ജൻ മനഃഫലമിതം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയ മദനുഗ്രഹയേഷയേവ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരാന്തം
अद्यैव मे विशतु मानसराजहंस प्राणप्रयाणसमये कभवादपित्तैः कण्ठावरोधनविधौ स्मरणं कुतस्ते സ്മരണം കുതസ്തേ. ശ്ലോകങ്ങളും വ്യാഖ്യാനവും ഗുരുവായൂരപ്പന്റെ പാദപങ്കജങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.